പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിനെതിരെ പരാതിയുമായി ഈവൻ മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ രംഗത്തെത്തി. ചാരമംഗലം പള്ളി തിരുനാൾ നടത്തിയ ഈവൻ മാനേജ്മെന്റ് ഗ്രൂപ്പാണ് 40 ലക്ഷം രൂപ നൽകാനുണ്ടെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയത്. 2 കോടി രൂപയോളം മുടക്കിയാണ് പള്ളി പെരുന്നാൾ നടത്തിയത്. പള്ളി 3G എഫക്റ്റിൽ അലങ്കരിച്ചതിന് മാത്രം മുംബൈ ആസ്ഥാനമായ കമ്പനിക്ക് നൽകേണ്ടത് 35 ലക്ഷം രൂപയാണ്. ഇത് മുഴുവൻ കൊടുത്തിട്ടില്ല. ബാംഗ്ലൂർ നാഷണൽ മാർക്കറ്റിലെ പാലക്കാട് സ്വദേശി ഡോക്ടർ റാം എന്നയാൾക്ക് 35 ലക്ഷം രൂപ നൽകാനുണ്ട്. മോൺസന് തൃപ്പൂണിത്രയിൽ സ്വന്തമായി കൊട്ടാരമുണ്ടെന്നും വിൽപ്പന നടന്നാൽ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ നൽകുമെന്നുമുള്ള വാഗ്ദാനം വിശ്വസിച്ചാണ് ഡോക്ടർ റാം മോൺസനുമായി ഇടപാടുകൾ തുടങ്ങിയത്. കേരളത്തിന് പുറത്തും മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ബാംഗ്ലൂർ, മുംബൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നും പലരും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ബാംഗ്ലൂരുവിൽ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരിൽ നിന്നായി 50 കോടി രൂപയോളം തട്ടിയെടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച 2 കോടി 62 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് വിശ്വസിപ്പിച്ചും തട്ടിപ്പ് നടത്തി. രാജീവ് എന്നയാളിൽ നിന്ന് 6 കോടി രൂപയും ബാംഗ്ലൂരിലെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 50 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്നും പരാതിയുണ്ട്. നിലവിൽ പോലീസിനെ സമീപിച്ച പരാതിക്കാരിൽ ഒരാളായ അനൂപ് അഹമ്മദ് ഉൾപ്പെടെ കോഴിക്കോട് സ്വദേശികൾ മോൺസന് നൽകിയത് 10 കോടിയോളം രൂപയാണ്. എന്നാൽ ഈ പണം എവിടെ പോയെന്നും എന്തിന് ചെലവഴിച്ചുവെന്നും കണ്ടെത്താനായിട്ടില്ല.